അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ഡൊണാൾഡ് ട്രംപിന്റെ ഇന്ത്യാ സന്ദർശന വേളയിൽ അഹമ്മദാബാദിൽ മതിൽ കെട്ടിമറച്ചൊരു ചേരി പ്രദേശമുണ്ടായിരുന്നു. രണ്ടു വർഷത്തിനിപ്പുറം ഏഷ്യാനെറ്റ് ന്യൂസ് സംഘം ഒരിക്കൽ കൂടി അവിടേക്ക് പോയി. മതിൽ ഉയർന്നുവെങ്കിലും അവിടുത്തെ ജീവിതങ്ങൾക്ക് ഇപ്പോഴും മാറ്റമൊന്നുമില്ല. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സന്ദർശനത്തിന് മുന്നോടിയായി അഹമ്മദാബാദ് വിമാനത്താവളത്തിനടുത്തുള്ള ചേരി മതിൽ കെട്ടിത്തിരിക്കുന്നതിന്റെ നിർമ്മാണ പ്രവൃത്തികൾ അവസാന ഘട്ടത്തിലാണ്. 15 ദിവസം ആയി കഴിഞ്ഞു ഇപ്പോൾ ഈ നിർമ്മാണ പ്രവൃത്തി തുടങ്ങിയിട്ട്. അമേരിക്കൻ പ്രസിഡന്റ് കണ്ടാൽ നാണക്കേടാവുമായിരുന്ന കാഴ്ച അത് മറയ്ക്കാൻ അന്നുയർത്തിയ മതിലിൽ ഇന്ന് ചുവരെഴുത്തുകൾ കാണാം. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പ്രചാരണത്തിന് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ മതിൽ ഇനി ഉപകരിക്കും. പക്ഷേ ഞങ്ങൾ അകത്തേക്ക് നടന്നു. 2 വർഷം മുമ്പ് കണ്ട അതേ കാഴ്ചകൾ, നല്ല വീടുകൾ, ശൗചാലയങ്ങൾ, അങ്ങനെ 100 കൂട്ടം ആവശ്യങ്ങൾ അതേപടി നിൽക്കുന്നു. പക്ഷേ കുടിക്കാൻ അല്പം നല്ലവെള്ളം കിട്ടിയിരുന്നെങ്കിൽ എന്ന് മാത്രമാണ് ഇത്തവണ ഞങ്ങൾക്ക് മുന്നിൽ ആവശ്യമായി പറയാനുണ്ടായിരുന്നത്. आधा घंटे के बाद भरेंगे, पहले चला जाएगा, फिर आधा घंटे बाद भरेंगे, भर के हम उबालेंगे, उबाल के रखे, अभी रोज का रोज तो इतना गैस लकड़ियां कहां से ले जा उबालने के लिए पानी. മറ്റൊരു തെരഞ്ഞെടുപ്പ് കാലം വരികയാണ് ഗുജറാത്തിൽ. വോട്ട് ചോദിച്ച് ഇനിയും നേതാക്കൾ ഇങ്ങോട്ട് വരും. നടക്കില്ലെന്നറിയാമെങ്കിലും ഇവർ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അഹമ്മദാബാദിലെ ഈ മനോഹര പാതയും കമ്പിവേലിയും മതിലുമെല്ലാം 2 വർഷക്കാലം ഇപ്പുറവും അതുപോലെ തന്നെയുണ്ട്. പക്ഷേ എത്ര തെരഞ്ഞെടുപ്പ് കാലം കഴിയേണ്ടി വരും അതിനു പുറകിലെ ജീവിതങ്ങൾ ഒന്ന് മെച്ചപ്പെട്ടു കാണാൻ. അഹമ്മദാബാദിൽ നിന്നും കെ അഭിലാഷിനൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, ഏഷ്യാനെറ്റ്.